മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് പൊട്ടുകടല ചമ്മന്തി. ഹോട്ടലിലൊക്കെ കിട്ടുന്ന നല്ല കുറുകിയ ചമ്മന്തി ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പൊട്ടുകടല ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പൊട്ടുകടല ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒന്ന് ചൂടാക്കിയെടുക്കാം. സാധാരണ അങ്ങനെ എടുക്കാറില്ല, ഒന്ന് ചൂടാക്കിയെടുക്കുന്നതാണ് നല്ലത്. അപ്പം ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കുക. ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇനി മിക്സിയുടെ ഒരു ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പൊട്ടുകടല ചൂടാറിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എരിവിനനുസരിച്ച് പച്ചമുളക് 2 മുതൽ 3 വരെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, 3/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കണം. ചമ്മന്തിക്ക് എത്ര കട്ടി വേണോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ചമ്മന്തി നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 1 രൂപത്തിലാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചമ്മന്തി ചൂടാക്കുന്നില്ല, ചൂടാക്കി കഴിഞ്ഞാൽ വേറൊരു രുചിയായി പോകും. കടല അങ്ങ് വെന്തിട്ടങ്ങ് വേറൊരു രീതിയായി പോകും. അപ്പോൾ ചൂടാക്കുന്നില്ല. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടിത്തുടങ്ങുമ്പം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ചുവന്നുള്ളി 1 മൂന്നല്ലി, അല്പം കറിവേപ്പില, 2 ഉണക്കമുളക് ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഉള്ളി ഒരു ബ്രൗൺ നിറമായി കഴിയുമ്പോൾ നമ്മുടെ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദോശയുടെയും ഇഡലിയുടെയും വടയുടെയും ഒക്കെ കൂടെ നല്ലതാണ് ഈ ചമ്മന്തി. എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉള്ളി ഈ പരുവത്തിലാവുമ്പം വേണം തീ ഓഫ് ചെയ്ത ശേഷം നമ്മുടെ ചമ്മന്തിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മെല്ലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. രുചികരമായ പൊട്ടുകടല ചമ്മന്തി തയ്യാർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മലയാള രുചി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.